നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം. അസാധ്യ ഹിറ്റിംഗ് ആണ് നമ്മൾ കണ്ടത്. അവസാന ഓവറിൽ ഹെൻഡ്രിക് നോർക്കിയേക്ക് ഇട്ട് കൊടുത്തത് 32 റൺസാണ്. 4 സിക്സറുകളും 2 ഫോറും. റൊമാരിയോ ഷെഫേർഡ് അടിഞ്ഞാടുന്ന കാഴ്ച. ത്രൂ ഔട്ട് ദി ഇന്നിങ്സ് അങ്ങനെ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റർമാരൊക്കെ കളിച്ചത്. രോഹിത്താണ് തുടക്കമിട്ടത്, ഷെഫേർഡാണ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. അതിനിടയ്ക്ക് ഇഷാൻ കിഷൻ്റെയും ടിം ഡേവിഡിൻ്റെയും ഒക്കെ കിടിലൻ ബാറ്റിംഗ് പ്രകടനങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. അങ്ങനെ നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ആകെ പിറന്ന സിക്സറുകളുടെ എണ്ണം നോക്കുക, 14 സിക്സറുകൾ പെയ്തിറങ്ങി. രോഹിത്തും ഇഷാനും ചേർന്നുകൊണ്ട് അതിവേഗത്തിലുള്ള തുടക്കമാണിട്ടത്. 4.1 ഓവറുകൾ തന്നെ 50 റൺസിലേക്ക് മുംബൈ കുതിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഹിറ്റ്മാൻ്റെ ഹിറ്റിൻ്റെ പവർ നമ്മളൊന്ന് കാണണം. പക്ഷേ ഒടുവിൽ അദ്ദേഹം 27 പന്തിൽ നിന്ന് 49 റൺസ് എടുത്ത് അക്സർ പട്ടേലിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു. 6 ഫോറുകളും 3 സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു. ഇഷാൻ കിഷൻ്റെ കൂട്ടായിട്ട് സൂര്യകുമാർ യാദവ് എത്തി. പക്ഷേ സൂര്യയ്ക്ക് തിളങ്ങാൻ പറ്റിയില്ല. മടങ്ങി വരവിൽ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹം ഡക്കായിട്ട് പോകുന്ന കാഴ്ച. പിന്നെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ക്രീസിലേക്ക് വന്നത്. പാണ്ഡ്യ മെല്ലെ പോക്കായിരുന്നു, ഇഷാൻ കിഷൻ തൻ്റെ അഞ്ഞടി തുടർന്നു. പക്ഷേ 111 സ്കോർ എത്തിയപ്പോൾ ഇഷാൻ കിഷൻ മടങ്ങി. 11-ാമത്തെ ഓവറായിരുന്നു അപ്പോൾ. അപ്പോഴേക്കും സ്കോർ 111 എത്തിക്കഴിഞ്ഞിരുന്നു. 23 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സും അടക്കം 42 റൺസാണ് ഇഷാൻ കിഷൻ നേടിയത്. തുടർന്ന് വന്ന തിലക് വർമ്മ 5 പന്തുകൾ 6 റൺസുമായിട്ട് മടങ്ങിയതോടെ പാണ്ഡ്യയുടെ ഇന്നിങ്സിൻ്റെ വേഗത നന്നായിട്ട് കുറഞ്ഞിരുന്നു. 33 പന്തുകളിൽ നിന്ന് 39 റൺസാണ് പാണ്ഡ്യ നേടിയത്. മറ്റെല്ലാവരും മികച്ച രൂപത്തിൽ ഹിറ്റ് ചെയ്ത മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് 118.18 മാത്രമായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെയാണ് ടിം ഡേവിഡും റൊമാരിയോ ഷെഫേർഡും ചേർന്നുള്ള ആ വെടിക്കെട്ട്. ടിം ഡേവിഡ് 21 പന്തിൽ നിന്ന് 2 ഫോറും 4 സിക്സും അടക്കം 45 റൺസ് എടുത്ത് പുറത്താകുന്നപ്പോൾ അവസാന ഓവറിൽ അങ്ങ് അഴിഞ്ഞാടിയ റൊമാരിയോ ഷെഫേർഡ് 10 പന്തുകൾ നേരിട്ട് 3 ഫോറും 4 സിക്സറുകളും അടക്കം 39 റൺസാണ് അടിച്ചു കൂട്ടിയത്. ഒരിക്കൽ കൂടി ഹെൻഡ്രിക് നോർക്കിയ വല്ലാതെ എക്സ്പെൻസീവായി പോയി. 4 ഓവറുകളിൽ 65 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്ത്. 2 വിക്കറ്റ് വീഴ്ത്തി എന്നുള്ളത് ശരി, പക്ഷേ അടി കിട്ടി. അദ്ദേഹം അവസാന ഓവറിൽ വലഞ്ഞുപോയി. ഏതായാലും നിശ്ചിത 20 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 234 റൺസാണ് എംഐയുടെ സ്കോർ. അത് മറികടക്കാൻ ഡി സിക്ക് കഴിയും. അങ്ങനെ കഴിയണമെങ്കിൽ വല്ലാത്തൊരു പ്രകടനം അവരുടെ ബാറ്റർമാരിൽ നിന്ന് വരണം. നിലവിലെ സാഹചര്യത്തിൽ അത് ഉണ്ടാവുമോ കാത്തിരിക്കാം. വീഡിയോ സാധനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എത്താം.